സ്വാഗതം. ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താ പറയാ, കുറച്ച് തിരക്കിലായതുകൊണ്ട് നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാറ്റർഡേ ആണ്. നമ്മളിപ്പോ ഈ ഒരു 4 മണി ആവാറായിട്ടുണ്ട്, 3:45 ആയിട്ടുണ്ട്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ജവലാലിയിലുള്ള ഒരു അമ്പലത്തിലേക്കാണ്. നിങ്ങൾക്കറിയാം, ഞാൻ മുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബർദുബായ് അമ്പലത്തിലേക്ക് പോയ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ബർദുബായ് അമ്പലത്തിന് ശേഷം ഇവിടെ UAE പുതുതായിട്ട് വന്ന ഒരു അമ്പലമാണ് ഈ ജബലാലിയിലുള്ള ഈ ഹിന്ദു ടെമ്പിൾ. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അവിടുത്തെ എത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം പറ്റാവുന്ന അത്രയൊക്കെ വീഡിയോസ് ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾക്ക് ചെറിയ ചെറിയ പരിപാടികൾ, നമ്മൾ പുന്നി സെൽവൻ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഈവനിങ് വ്ലോഗ് അല്ലെങ്കിൽ ഒരു ടെമ്പിൾ വ്ലോഗ് അങ്ങനെയൊക്കെയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ കുറച്ച് കുറച്ച് കാഴ്ചകളായിട്ട്. ബാക്കി എന്താ, ബാക്കിയൊക്കെ വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. പുതുതായി ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ഈ കാണുന്നതാണ് ഇപ്പോൾ അടുത്ത് ഇനാഗുറേറ്റ് ചെയ്ത UAE ജബലാലിയിലുള്ള ഹിന്ദു ടെമ്പിൾ എന്ന് പറയുന്നത്. UAE ഒരു ഹിന്ദു ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 60 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ UAE ബർദുബായിൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ടെമ്പിളാണ് വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും ഉള്ളത്. ഇനി ഈ അമ്പലത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 5th October 2022 ഈ അമ്പലം ഒഫീഷ്യലായിട്ട് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇനോഗ്രേഷൻ എല്ലാം തന്നെ വളരെ നല്ല രീതിയിലാണ് അവർ ചെയ്തത്. ഈ ഹിന്ദു ടെമ്പിളിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും ക്രിസ്ത്യൻ ചേർച്ച് ഉണ്ട്, പിന്നെ ഗുരുദ്വാര ഒക്കെ ഇവിടെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഗുരുദ്വാരയ്ക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. വളരെ നമുക്ക് ഭയങ്കര കൗതുകമായിട്ട് നമ്മൾ ഓരോ മുക്കും മൂലയൊക്കെ നോക്കി നിൽക്കുന്ന രീതിയിലാണ് അവർ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനുകളും അതിൻ്റെ എല്ലാം നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തിരക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷേ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ക്യൂ ഒക്കെ നിന്നിട്ടാണ് നമ്മൾ തൊഴാൻ നിൽക്കുന്നത്. ക്യൂ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ക്യൂ ആണ്. അത് മാത്രമല്ല, നമുക്ക് ദൈവങ്ങളുടെ അടുത്തെത്തുമ്പോൾ അത് നിന്ന് കാണാൻ കുറച്ച് നേരമൊക്കെ പെട്ടെന്ന് നമ്മളെ ഓടിച്ചു വിടുന്ന ഒരു രീതിയിലല്ല അവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇതാ ഈ മുകളിലുള്ള ഈ ഒരു ലോട്ടസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അതൊക്കെ ശരിക്കും നേരിട്ട് കാണുമ്പോൾ വളരെ നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. ശിവഭഗവാൻ കൂടാതെ വേറെയും 15 പ്രതിഷ്ഠകൾ ഇവിടെ, അതായത് മൂർത്തികൾ ഇവിടെ പൂജിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ആ ഒരു കാഴ്ചകളിലൂടെ പോവാം. സ്പെഷ്യൽ ബ്ലാക്ക് സ്റ്റോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ദൈവങ്ങളുടെ ശില്പങ്ങളെല്ലാം അവർ നിർമ്മിച്ചിട്ടുള്ളത്.
അത് കൂടാതെ ഇവിടുത്തെ പൂജാരികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 പൂജാരികൾ 24 hours ആണ് ഈ ഒരു അമ്പലത്തിലുള്ളത്. പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു സൈസും പിന്നെ ഇതിൻ്റെ ആ ഒരു ഭംഗിയും, അതുകൂടാതെ പുതിയൊരു അമ്പലം ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവിടേക്ക് വരണമെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് വേണം. അതായത് ഇവിടുത്തെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. അതിൻ്റെ QR കോഡ് കാണിച്ചാൽ മാത്രമാണ് ഈ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റുള്ളൂ. ഇവിടുത്തെ ചുമരുകളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലുള്ള ചില അമ്പലങ്ങളുടെ പെയിൻറ്റിങ്സ്. അതായത് ദ്വാരക, രാമേശ്വരം അങ്ങനെയുള്ള ചില അമ്പലങ്ങളുടെ പെയിൻറ്റിങ്സ് ആണ് ദാ ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എല്ലാം നമ്മൾ സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് 6 AM to 8:30 PM ആണ്. പിന്നെ സ്പെഷ്യൽ പൂജകൾ, ആരതി എല്ലാം 7:30 PM ഉള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടും ഈ ഒരു ടൈമിംഗ് ആണോ എന്ന് അറിയില്ല, എന്തായാലും ഇപ്പോൾ ഇതാണ് ടൈമിംഗ് ഉള്ളത്. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മളെ പ്രാർത്ഥിച്ചത് ആ ഹിന്ദു ടെമ്പിളിൻ്റെ പുറത്തേക്ക് എത്തി. പ്രസാദമായിട്ട് അവർ ആപ്പിളാണ് തരുന്നത്. ഇനി തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഗുരുദ്വാരമുണ്ട്, അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹെയർ കവർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ, പ്രാർത്ഥിക്കാൻ പോവാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ ഒരു ഉള്ളിലത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മളിതാ അമ്പലത്തിൽ പോയി ഇതാ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, പറയാതിരിക്കാൻ പറ്റില്ല. ദൈവങ്ങളെയൊക്കെ കണ്ണു വയ്ക്കാൻ പാടും, അല്ലെങ്കിൽ അമ്പലത്തിനെയൊക്കെ അടിപൊളി എന്ന് പറയാൻ പാടുമെന്ന് അറിയില്ല. പക്ഷെ അടിപൊളി, മൊത്തത്തിൽ ഒരു എന്താ പറയുക, കണ്ണ് നിറഞ്ഞു ദൈവങ്ങളെയൊക്കെ കണ്ടിട്ട്. എന്താ പറയുക, ദൈവങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗി അറിയോ. കൃഷ്ണനെയൊക്കെ കണ്ടാണല്ലോ ശരിക്കും നമ്മൾ ഈ ഫോട്ടോയിലൊക്കെയാണ് ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള ആഭരണങ്ങളും നല്ല ഭംഗിയായിട്ടുള്ള കൃഷ്ണനെയൊക്കെ കണ്ടിട്ടുണ്ടാവുക. അടിപൊളി സൂപ്പർ അമ്പലം. ഈവൻ ഗുരുദ്വാരയിൽ പോയാൽ നമുക്ക് നല്ല പീസ്ഫുൾ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല അവരുടെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂസിക്കൊക്കെ വെച്ച് നല്ല അടിപൊളി അമ്പലമാണ്. അപ്പം എന്തായാലും യുഎയിലുള്ള ഒരു മസ്റ്റ് വിസിറ്റ് ടെമ്പിൾ തന്നെയാണെന്ന് പറയാം. അപ്പം എന്തായാലും ഇവിടെയുള്ളവർ ഉറപ്പായിട്ടും വരിക ഈ അമ്പലത്തേക്ക്. ഓക്കെ, അപ്പം ഇനി നമ്മളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് നമ്മളൊരു ഐക്യ കണ്ടു. അപ്പം നമ്മൾ ഐക്യയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഐക്യയിൽ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കടന്നുപോയി നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ അതാ ഇരുട്ടായി തുടങ്ങി. അപ്പോഴാണ് നമുക്കിതാ വരുന്ന വഴിക്ക് ഈ അമ്പലത്തിൻ്റെ ഒരു നൈറ്റ് വ്യൂ കാണാൻ പറ്റിയത്. അതെന്തായാലും ഒരു ലക്ക് ആയി തന്നെ പറയാം. അത്രയും നല്ല ഭംഗിയുള്ളൊരു നൈറ്റ് വ്യൂ തന്നെയാണ് നമ്മുടെ ഈ അമ്പലത്തിനുള്ളത്. അങ്ങനെ കുറച്ച് ആ ഒരു പിക്ചേഴ്സ് എടുക്കാൻ പറ്റി, ആ ഒരു നൈറ്റ് വ്യൂ ഉള്ള പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റി. ഇപ്പം ഇനി നമ്മൾ നേരെ പോണത് നമ്മുടെ ദ ഗ്രേറ്റ് മണിരത്നം മൂവി പൊന്നിയൻ സെൽവൻ കാണാൻ വേണ്ടിയിട്ടാണ്. അതോടും കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഡേ നമ്മളുടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കനും കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ സേഫ്.